നൈക്കി എയർഫോഴ്സ് വൺ അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്നീക്കേഴ്സിന്റെ റിവ്യൂ വേണമെന്ന് കുറച്ചുപേർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനൊരു സ്നീക്കേഴ്സ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് നൈക്കി കോട്ട് വിഷൻ ലോ സ്നീക്കേഴ്സ് ആണ്. നൈക്കിയുടെ മൂവ് ടു സീറോ വേർഷൻ സ്നീക്കേഴ്സ് ആണിത്. മൂവ് ടു സീറോ എന്ന് പറയുന്നത് നൈക്കിയുടെ ഒരു മൂവ്മെന്റ് ആണ്. ഇതിൽ 20% റീസൈക്കിൾ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൂവ് ടു സീറോ വേർഷനിൽ വരുന്ന ഷൂസ് എല്ലാം ഇങ്ങനെ ഒരു ബോക്സിലാണ് സാധാരണ വരാറുള്ളത്. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ സ്നീക്കേഴ്സ് വാങ്ങിയത്. വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് എനിക്ക് ഈ ബോക്സ് ലഭിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഇവിടെയും ഒക്കെ ക്രാക്സ് വന്നിട്ടുണ്ട്. ടേപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ബോക്സ് എന്റെ കയ്യിൽ എത്തിയിട്ടുള്ളത്. ഇനി ഈ സ്നീക്കേഴ്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ പെർട്ടിക്കുലർ സ്നീക്കേഴ്സ് വരുന്നത് വൂൾഫ് ഗ്രേ യൂണിവേഴ്സിറ്റി റെഡ് കളർ വേലാണ്. ലുക്ക് വൈസ് എനിക്ക് ഒന്നും പറയാനില്ല, വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ലുക്കിൽ ഏകദേശം ഒരു എയർഫോഴ്സ് വൺ പോലെ തോന്നും. പക്ഷേ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് ഒരുപാട് ഡിസിമിലാരിറ്റീസ് ഈ ഷൂസിനുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർഫോഴ്സ് വൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ സ്നീക്കേഴ്സിന്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് ലെതർ കൊണ്ടും ഫോ ലെതർ കൊണ്ടാണ്, അതായത് സിന്തറ്റിക് ലെതർ കൊണ്ടുകൂടിയാണ്. പക്ഷെ എവിടെയൊക്കെയാണ് എക്സാക്ട്ലി ലെതർ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ടോ ബോക്സിൽ ഈ റീജിയൻ വരുന്നത് ലെതർ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റെഡ് സൂഷനൊന്നും ലെതറിന്റെ ഫീൽ വരുന്നില്ല. ഇതൊക്കെ സിന്തറ്റിക് ലെതർ കൊണ്ടാണ് ചെയ്തിട്ടുള്ളതാണ് തോന്നുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഗ്രേ ലേസസ് ആണ് ഈ സ്നീക്കേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ടങ്ങിന്റെ ഭാഗത്തായി ഇങ്ങനെ നൈക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഗ്രേയിൽ റെഡ് കളർ ടെക്സ്റ്റിലാണ് ഇതിന്റെ ലോഗോ കൊടുത്തിട്ടുള്ളത്. ഇൻസോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗ്രേ ഇൻസോൾ ആണ്. അതിന്റെ ഉള്ളിലും റെഡ് കളറിൽ നൈക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്സോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള തിക് ഔട്ട്സോൾ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല വൈറ്റ് കളർ ഔട്ട്സോൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതും എനിക്ക് വളരെയധികം താല്പര്യമായി. ബാക്ക് സൈഡിലായി നൈക്കി എന്ന് ഇങ്ങനെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഗ്രേ കളർ ടെക്സ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ ക്വാളിറ്റിയിൽ ഞാൻ വളരെയധികം ഇംപ്രസ്ഡ് ആണ്. ഈ സ്നീക്കേഴ്സിന്റെ പ്രൈസ് അറിയാനായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കുക. ഇതിന്റെ പ്രൈസ് വരുന്നത് 4995 റുപ്പീസ് ആണ്. അതായത് എയർഫോഴ്സ് വണ്ണിന്റെ ഏകദേശം ഹാഫ് പ്രൈസ് ആണ് വരുന്നത്. ഈ സ്നീക്കേഴ്സ് കറന്റ്ലി ആമസോണിൽ അവൈലബിൾ ആണ്. ഈ സ്നീക്കേഴ്സ് വാങ്ങണമെങ്കിൽ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മാത്രം വാങ്ങാം. എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ ക്വാളിറ്റിയുള്ള നല്ല സ്റ്റൈലിഷ് സ്നീക്കേഴ്സ് തന്നെയാണ്. ഇതിനൊരു 8/10 റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നതാണ്. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എത്ര പേർക്ക് ഈ സ്നീക്കേഴ്സ് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി കൂടുതലൊന്നും പറയാല്ലേ, നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് 360 ഡിഗ്രീസ്.